ഇനി കുറച്ചു നാളും കൂടെ ഒരു ഒരു മാസത്തേക്ക് കൂടെ ഉണ്ടോ ഇത് വിളഞ്ഞ് പാകമായി വരാനായിട്ട്? ആരും വന്ന് കാണാൻ പറിച്ചോണ്ട് പോകരുത് കേട്ടോ. ഈ മുന്തിയ പഴുത്തിട്ട് ഒന്ന് പിച്ചണമെന്ന് അടിപൊളി. അന്നേരം പിന്നെ ഇവരുടെ ആദ്യത്തെ ഒരു നട്ടിട്ട് ഒരു വർഷമായെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പിടിച്ചതാണ്. ആദ്യമായിട്ട് എന്തായാലും ഇവർക്ക് കുറേ അധികം കുലകൾ പിടിച്ചിട്ടുണ്ട്. കുറേ ബംബ്ലി മാസ്, പിന്നെ ഫാഷൻ ഫ്രൂട്ട്, ചാമ്പയ്ക്ക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമസ്കാരം. അപ്പൊ നമ്മള് എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, നമ്മുടെ കമ്പത്തൊക്കെ പോയിട്ട് ഈ മുന്തിരിക്കൊലകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ പോയി നിൽക്കണം, അതിൽ നിന്ന് ഇങ്ങനെ പറിക്കണം, കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ തമിഴ്നാട് വരെ പോകണ്ട, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊല്ലത്ത് കേരളപുരത്ത് തെങ്ങുവിള വീട്ടിൽ ബൈജു ചേട്ടന്റെ വീട്ടിൽ വന്നാൽ മതി നിങ്ങൾക്കൊക്കെ കൊലച്ചു കിടക്കുന്ന മുന്തിരി കാണാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഈ മുന്തിരിങ്ങ തോട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സാധാരണ കേരളത്തിൽ അങ്ങനെ മുന്തിരി അങ്ങനെ പിടിക്കാറുണ്ട് എങ്കിൽ പോലും വളരെ റെയർ ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഇത്രയും മുന്തിരി കൊലകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ ഇത് പച്ചയാണ്, പക്ഷെ പഴുത്ത് നിൽക്കുമ്പോഴാണ് കാഴ്ച കൂടുതൽ മനോഹരമാവുന്നത്. നമുക്ക് എന്തായാലും ഈ മുന്തിരി കൊലകളും വിശേഷങ്ങളും കാണാം. ആദ്യമായാണ് ഞാനും ഇത്രയധികം കൊലകൾ നമ്മളവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാണുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ഫ്രൂട്ട്സിൽ ഏറ്റവും അധികം വിഷം അടിച്ചു വരുന്ന ഒരു സംഭവമാണ് മുന്തിരിങ്ങ ഫ്രൂട്ട്സ് അനത്തില്. അപ്പം ഇവർക്ക് എന്തായാലും വീട്ടിൽ തന്നെ അവർ മുന്തിരി പടർത്തി കിളിപ്പിച്ചു, അവർക്ക് വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള യാതൊരു പ്രിസർവേറ്റീവ്സ് അടങ്ങാത്ത ഫ്രഷ് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പം എന്തായാലും ഈ ചേട്ടൻ ഒരുപാട് നന്നായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇത്രയധികം ഇവരുടെ ആദ്യത്തെ ഒരു നട്ടിട്ട് ഒരു വർഷമായെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പിടിച്ചതാണ്. ആദ്യമായിട്ട് എന്തായാലും ഇവർക്ക് കുറേ അധികം കുലകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കുറച്ചും കൂടെ ഒക്കെ വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ബൈജു ചേട്ടന്റെ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അമ്മ, ഇതിപ്പോ നിങ്ങൾ മേടിച്ച് നട്ടയാണോ മുന്തിരി? മുന്തിരി തൈ മേടിച്ച്, തൈ മേടിച്ച് നട്ടതാണല്ലേ. അപ്പം എങ്ങനെ ഒരു മൂടായിരുന്നു അതോ? മൂന്ന് മൂട് വെച്ച്, മൂന്ന് മൂടി ഒരുമിച്ച് വെച്ച് അല്ലേ. എന്നിട്ട് ഇത് ആദ്യമായിട്ട് കാഴ്ചതാണോ? അതെ, ഒരു ആദ്യമായിട്ട് കാഴ്ചപ്പോ തന്നെ ഇത്രയും കുലകൾ പിടിച്ചപ്പോ നിങ്ങൾ എന്താ തോന്നുന്നത്? സന്തോഷം, ഭയങ്കര സന്തോഷമല്ലേ. നമ്മള് മാർക്കറ്റിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതലും വിഷം അടിച്ച് വരുന്ന ഒരു സാധനം മുന്തിരിങ്ങ. അപ്പൊ അതില് നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ വീട്ടിൽ ഇത്രയും ഫ്രഷ് ആയിട്ട് യാതൊരു മരുന്നുകളും ഒന്നും അടിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങ കിട്ടുമല്ലേ. ചാണാപ്പൊടി, ചാണാപ്പൊടി മാത്രമേ വളമായിട്ട് ചേർത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത്രയധികം പിടിക്കുന്നത് വലിയ സംഭവമാണ്. വേറെ ഈ കൊതുക് ഇതൊക്കെ അടിക്കാതിരിക്കാൻ ഏതാണ്ട് ഒരു മറ്റൊന്നും കേട് വരാതിരിക്കും. അപ്പൊ ചേട്ടനാണോ ഇത് നോക്കുന്നത്? ബൈജു ചേട്ടനാണോ? വെള്ളം ഉണക്ക സമയത്ത് ഞാൻ വെള്ളം ഒഴിക്കുമായിരുന്നു. നല്ല ശരിക്ക് വെള്ളം, അന്നേരം നല്ല വെള്ളം വേണം ഇതിന്. ഇപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് കാണാനൊക്കെ വരുന്നുണ്ടോ ഇത്രയും മുന്തിരിക്കൊലകൾ പിടിച്ചു കിടക്കുന്ന കാണാനായിട്ട്? ഇത് എവിടെ നിന്ന് മേടിച്ചാ ഇതിന്റെ തൈ? കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്ത് നിന്ന് അല്ലേ? നമ്മൾ സാധാരണ എല്ലായിടത്തും കാണും, പക്ഷെ നമ്മൾ അങ്ങനെ നട്ടു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ കിളിക്കാൻ പാടാ. എല്ലാരും നട്ടാലും അഥവാ പടർന്നു പോയാലും കിളിച്ചാലും കായ്ഫലം ഉണ്ടാവാൻ ഭയങ്കര പാടാ മുന്തിരി പിടിച്ചു കിട്ടാൻ. ഇൻകേസ് പിടിച്ചാലും ഒന്നോ രണ്ടോ എണ്ണ ഇപ്പം തൈ നിൽക്കുന്നില്ലേ ഈ ഒരു കൊല, അത്രയൊക്കെ പിടിക്കത്തുള്ളു. ഇത്രയും ഇത്രയും വലുതായിട്ട് കൊലച്ചു കിടക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോ എത്ര നാളായി പിടിച്ചിട്ട്? പത്തറുപത് ദിവസമായി അല്ലേ. ഇനി കുറച്ചു നാളും കൂടെ ഒരു ഒരു മാസത്തേക്ക് കൂടെ ഒക്കെ ഉണ്ടോ ഇത് വിളഞ്ഞ് പാകമായി വരാനായിട്ട്? എന്തായാലും ഇത് പടർന്ന് അങ്ങനെ അങ്ങോട്ട് പടരുന്നുണ്ടല്ലേ കുറച്ച് കൂടുതൽ. അപ്പൊ നമ്മുടെ ബൈജു ചേട്ടന്റെ മോൻ അല്ലൻ അല്ലേ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഒമ്പതില്. ഏത് സ്കൂളിലാ? കേരളപുരത്ത് ഗവൺമെന്റ് സ്കൂളിലല്ലേ. അപ്പൊ നമ്മുടെ മോൻ എന്താണ് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായി കുറെ മുന്തിരി കൊലകള് എന്ത് പറയുന്നത്? കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു വീട്ടിൽ മുന്തിരി ഉണ്ടെന്ന്. എല്ലാരും വരും ഇനി പിടിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട്? രാവിലെ വന്ന് വന്ന് കാണാനായിട്ട്. പിച്ച കൊണ്ടുപോകാനുള്ള ശ്രമമൊക്കെ നടത്തിയോ? ഈ മുന്തിയ പഴുത്തിട്ട് ഒന്ന് പിച്ചണമെന്ന്. അടിപൊളി. അന്നേരം പിന്നെ എല്ലാ മോനെ അല്ലെങ്കിൽ അനിയന്റെ കൂട്ടുകാരന്മാരും വന്ന് കൊണ്ടുപോയിക്കോളും കേട്ടോ. എന്തായാലും കൊറേ കൊലകൾ ഉണ്ട്. എങ്ങനെയുണ്ട് ഇത് നട്ടിട്ട് മോൻ നോക്കുന്നുണ്ടായിരുന്നോ? ആ, ഞാൻ വെള്ളം ഒഴിക്കുന്നത്, അച്ഛൻ പറയ വളമൊക്കെ ഇട്ടു. അങ്ങനെ ഇങ്ങനെ നിങ്ങൾ നോക്കി നോക്കി ഇരുന്നല്ലേ ഇത് കായ്ക്കുന്നത്? എങ്ങനെ ഇത്രയും ഒരുമിച്ച് ഇങ്ങനെ കായ്ച്ചപ്പോ എന്തോ തോന്നി? സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം തോന്നി അല്ലേ. അപ്പൊ എന്തായാലും പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ വീട്ടിൽ. നമ്മളിപ്പോ ഒരു ചെറിയൊരു ചെടി നട്ടിട്ട് അത് വളർന്നു വരുമ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. അന്നേരം പിന്നെ ഇങ്ങനെ ഒരു മുന്തിരി തോട്ടം തന്നെ വീട്ടിൽ അതിൽ നിറയെ മുന്തിരിക്കൊലകൾ പിടിച്ചപ്പോ ഇവർക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പൊ എന്തായാലും ഇത് പഴുക്കുമ്പോ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുമോ അതോ വീട്ടുകാർക്ക് കൊടുക്കുമോ? കൂട്ടുകാർക്കും വീട്ടുകാർക്കും കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കും. എന്തായാലും പിള്ളേരെല്ലാം അറിഞ്ഞു, ടീച്ചേഴ്സൊക്കെ അറിഞ്ഞോ? പറഞ്ഞില്ല ടീച്ചേഴ്സിന്റെ അടുത്ത്. ഇനി വേണം പറയാൻ കേട്ടോ, ടീച്ചേഴ്സ് ഒക്കെ ഇനി വീഡിയോ കണ്ടിട്ട് വേണം മോനോട് ചോദിക്കാൻ മുന്തിരി ഞങ്ങൾക്കും കൊണ്ടുതരണം. ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങയല്ലേ മരുന്നൊന്നും അടിക്കാത്ത. അപ്പൊ എന്തായാലും നമുക്ക് ടീച്ചേഴ്സിനൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ മുന്തിരിങ്ങ മാത്രമല്ല കേട്ടോ, കുറെ ബംബ്ലി മാസ് ഉണ്ട്, നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ചാമ്പയ്ക്ക ഉണ്ട്. അപ്പൊ ഈ ചെറിയ സ്ഥലത്ത് അത്യാവശ്യം കുറെ കൃഷികൾ, ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്.
അപ്പൊ എന്തായാലും നമ്മള് ഇന്നലെ നമ്മള് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോ ആയിരുന്നു ചെയ്ത്. അപ്പൊ എന്തായാലും ഇന്നലെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു, ഇന്നിപ്പോ മുന്തിരിങ്ങ. പക്ഷെ മുന്തിരിങ്ങ കഴിക്കാനുള്ള ഭാഗമായിട്ടില്ല, മുന്തിരിങ്ങ ഇനി പഴുക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുമല്ല ഈ ചേട്ടൻ വളരെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇവർ ആദ്യമായിട്ട് ഈ കൊല ആദ്യമായിട്ട് അമ്പലത്തിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇതിൽ അതിക്രമിക്കാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് ആ ചേട്ടന്റെ ആഗ്രഹം പോലെ അമ്പലത്തിൽ തന്നെ കൊടുക്കട്ടെ. പിന്നെ എന്താ പറയാ, അപ്പൊ നമ്മളും ഭയങ്കര കാണുന്നവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഈ ഒരു പച്ചപ്പ് ഉള്ള ഈ കളർ വിട്ട് നമുക്കിത് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ചുമന്ന കളറിലോട്ട് വരുന്നത് കാണാനായിരിക്കും ഭയങ്കര ഭംഗി. അപ്പൊ എന്തായാലും നമുക്ക് പിന്നീട് വന്ന് കാണാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.